ചവർത്തിയിലേക്ക്. തിരുവനന്തപുരത്ത് രണ്ട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി. രാത്രി വഴിയരികിൽ ഉറങ്ങിക്കിടന്ന നാടോടി കുടുംബത്തിലെ കുഞ്ഞിനെയാണ് അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയത്. വിവരങ്ങൾ ഹരിമോഹൻ നൽകും. ഹരി, എന്താണ് സംഭവിച്ചത്? ഈ കുട്ടിക്കായുള്ള തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? അനീഷ, ഇന്നൊരു പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം പേട്ടയിലാണ് സംഭവം. അതായത് കുട്ടിയുടെ സഹോദരനോടൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അവിടെ നിന്നാണ് കുട്ടിയെ കാണാതാകുന്നത്. ഈ സംഭവ സ്ഥലത്ത് ഒരു സ്കൂട്ടർ വന്നിരുന്നു എന്നുള്ളതാണ് മൊഴി. രണ്ടുപേർ സ്കൂട്ടറിൽ ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ മൊഴി ലഭിച്ചിട്ടുണ്ട്. പോലീസ് വ്യാപകമായിട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. ഹൈദരാബാദ് സ്വദേശികളായിട്ടുള്ള നാടോടി ദമ്പതികളുടെ മകളെയാണ് തട്ടിക്കൊണ്ടുപോയത്. രണ്ടു വയസ്സ് മാത്രമേ മകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഈ സ്കൂട്ടറിലെത്തിയ ആളുകളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. പോലീസ് ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. ഒരു മഞ്ഞ സ്കൂട്ടറാണ് എത്തിയിരുന്നത് എന്നുള്ള തരത്തിലുള്ള മൊഴിയാണ് ഇപ്പോൾ കുട്ടിയുടെ സഹോദരനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഈ മൊഴി പ്രകാരമാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. രണ്ടുപേർ തന്നെ സ്കൂട്ടറിൽ ഉണ്ടായിരുന്നോ അതെയോ മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള തരത്തിൽ ഈ കുട്ടിയുടെ മൊഴി സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. എങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തിയാൽ മാത്രമേ ബാക്കി അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ. ഈ വാഹനത്തിന്റെ നമ്പർ അടക്കം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. പ്രദേശത്തുള്ള സിസിടിവി ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ആക്ടീവ സ്കൂട്ടറാണ് എത്തിയിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു മൊഴി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പോലീസ് സമീപ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൂടി വിവരം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ പേട്ട പോലീസാണ് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പേട്ട പോലീസ് സ്റ്റേഷന്റെ പരിധിയിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ നേരെ പേട്ട പോലീസ് സ്റ്റേഷനിലെത്തി പുലർച്ചെ തന്നെ പരാതി നൽകുകയായിരുന്നു. ഈ പോലീസ് സമീപ പോലീസ് സ്റ്റേഷനുകളിലേക്കും വിവരം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള പരിശോധനയാണ് നിലവിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ സ്കൂട്ടർ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചുള്ള മുന്നിലുള്ള ഒരു വഴി എന്ന് പറയുന്നത്. കാരണം സ്കൂട്ടറാണ് ആകെയുള്ള ഒരു തെളിവായി ഇപ്പോൾ പറയുന്നത്. സ്കൂട്ടറിൽ എത്ര പേരുണ്ടായിരുന്നു, സ്കൂട്ടറിൽ ഏത് സ്കൂട്ടറാണ് ഇത്, ഇതിന്റെ നമ്പർ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വിശദമായി പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും അലർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നു. തിരുവനന്തപുരം നഗരത്തിൽ മുഴുവൻ തന്നെ ഇത്തരത്തിൽ പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. 1 മണിയോടുകൂടിയിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് കുട്ടിയെ ഇത്തരത്തിൽ ഉറങ്ങിക്കിടന്ന കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നത് എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കാരണം കുട്ടി അവിടെ കിടന്നുറങ്ങുന്നത് നിരന്തരം കാണുന്ന അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും ആണോ ഈ കൃത്യം ചെയ്തത് എന്നുള്ള കാര്യത്തിൽ പോലീസിന് വലിയ തോതിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചിട്ടാണ് നിലവിൽ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കനത്ത പരിശോധന തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്ത. എന്തായാലും സമീപ പോലീസ് സ്റ്റേഷനുകളിലെല്ലാം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അലർട്ട് ചെയ്യാനുള്ള ഒരു നിർദ്ദേശം കൂടി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിട്ടുണ്ട്. പരമാവധി ഉദ്യോഗസ്ഥരെ രംഗത്തിറക്കിക്കൊണ്ട് പോലീസുകാരെ രംഗത്തിറക്കിക്കൊണ്ട് തന്നെ പരിശോധന നടത്തുക, കുട്ടി എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. ഈ കുട്ടിയുടെ സഹോദരങ്ങളുടെ മൊഴി വിശദമായി തന്നെ പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന മൊഴി മാത്രമാണ് നിലവിൽ പോലീസിന്റെ പക്കലുള്ളത്. അതിനപ്പുറത്തേക്ക് സിസിടിവി ദൃശ്യങ്ങളുടെ ഒരു സഹായമാണ് പോലീസ് തേടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ചില സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിലൊരു ആക്ടീവ സ്കൂട്ടർ അവിടെ വരുന്നതായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെ പോലീസിന്റെ കയ്യിൽ നിലവിൽ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ നമ്പർ ശേഖരിക്കുക, ഈ സ്കൂട്ടർ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത്. എന്തായാലും കാര്യമായ പരിശോധന, വിശദമായ പരിശോധന, ശക്തമായ പരിശോധന തന്നെയാണ് തലസ്ഥാനത്തുടനീളം നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അനീഷ. ഹരി, അതായത് ഈ സംഭവം നടക്കുമ്പോൾ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ കുട്ടിയുടെ സഹോദരൻ മാത്രമായിരുന്നു കുട്ടിയുടെ ഒപ്പം ഉണ്ടായിരുന്നത്, മാതാപിതാക്കളൊന്നും അപ്പോൾ സംഭവം അറിഞ്ഞില്ലേ? സഹോദരനൊപ്പമാണ് കുട്ടി ഉറങ്ങിയിരുന്നത് എന്നുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ പോലീസിൽ നൽകിയിരിക്കുന്നത്. മാതാപിതാക്കൾ തൊട്ടടുത്തായിരുന്നില്ല, അവർ കുറച്ചപ്പുറത്തേക്ക് മാറി കിടക്കുകയായിരുന്നു. കുട്ടിയുടെ സഹോദരനൊപ്പം ഇവൻ കിടന്നുറങ്ങുകയായിരുന്നു, കുട്ടി കിടന്നുറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു മൊഴി എന്ന് പറയുന്നത്. ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഏത് നിലയിലാണ് ഇങ്ങനെ കുട്ടി കിടന്നുറങ്ങുക അല്ലെങ്കിൽ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ആരും അറിയാതിരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ പോലീസിനെ
കാര്യത്തിലെ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളിൽ ഒരു വ്യക്തത കൂടി വരുത്തേണ്ടതുണ്ട്. ആ കാര്യം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ ഒരു വശത്ത് കൂടി മൊഴിയെടുപ്പ് നടക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് വളരെ കൃത്യമായ പരിശോധനയും തലസ്ഥാനത്തുടനീളം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സമയത്ത് പറയാൻ കഴിയുക. എന്തായാലും നാടോടികളുടെ മകളെയാണ് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് ഭാഷ അടക്കമുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഒരു ചെറിയ പ്രശ്നമായിരുന്നു. അത് പിന്നീട് ഇപ്പോൾ കൈകാര്യം ചെയ്തു. ഇപ്പോൾ അവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പറയാനുള്ളത് സ്വാഭാവികമായിട്ടും ഈ സഹോദരന്റെ ഒപ്പമായിരുന്നു കുട്ടി കിടന്നുറങ്ങിയിരുന്നതെന്നും തങ്ങൾ അവിടെ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ തങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചകലെയായിരുന്നു, ഈ സംഭവങ്ങളൊന്നും തങ്ങൾ കണ്ടില്ല എന്നുള്ള രീതിയിലുള്ള മൊഴിയാണ് നിലവിൽ അവർ നൽകിയിരിക്കുന്നത്. ഇതിന്റെ വിശ്വാസ്യത അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇനി വരും മണിക്കൂറുകളിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ആ സമയത്ത് തന്നെ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അതിനുവേണ്ടിയാണ് ഇപ്പോൾ കൂടുതലും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അനീഷ, ശരി, തിരുവനന്തപുരത്താണ് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത്. രാത്രി വഴിയരികിൽ ഉറങ്ങിക്കിടന്ന നാടോടി കുടുംബത്തിലെ കുഞ്ഞിനെയാണ് അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയത്. ഈ കുഞ്ഞിനായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് ഹരിമോഹനാണ്.